പ്രൈസ് ദ ലോർഡ്. അത്യുന്നതന്റെ മറവിൽ എന്ന ഈ ആത്മീക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ ആത്മീക ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ, ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ നാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മനിറവിൻ്റെ ആരാധനയിൽ നാം ഒരുമിച്ച് ചേർന്ന് പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. അതിലുപരി അനേകരുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ബലപ്പെടുത്തി. തുടർന്നും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവശബ്ദത്തിനായി നമുക്ക് ഒരുമിച്ച് കാതോർക്കാം. ഇന്ന് പകൽ നിങ്ങളോടൊപ്പം പങ്കുവയ്പ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ദൈവിക ആലോചനയ്ക്ക് ഇങ്ങനെയൊരു തലക്കെട്ട് നൽകുവാൻ ആഗ്രഹിക്കുക. ഭക്തൻ്റെ ജീവിതത്തിലെ കാരാഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന ദൈവം. ഒന്നുകൂടെ പറയാം, ഭക്തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന കാരാഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം. കാരാഗ്രഹം അല്ലെങ്കിൽ തടവ്, ജയിൽ, ഇതൊന്നും ഒരു മനുഷ്യനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതല്ല. ഒരു മനുഷ്യൻ്റെയും പ്രതീക്ഷയിൽ പോലും ഉള്ള ഒന്നല്ല കാരാഗ്രഹവാസം എന്നുള്ളത്. കാരണം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഇടമാണ് കാരാഗ്രഹം. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി വിരഹിക്കണമെന്നൊക്കെ, വിഹരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ കാരാഗ്രഹം നേരെ അതിന് എതിരായിട്ടുള്ളൊരു അനുഭവമാണ് അവർക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യനും കാരാഗ്രഹം എൻ്റെ ജീവിതത്തിൽ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുകയില്ല. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ടൊക്കെ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഈ കാരാഗ്രഹ സമാനമായ അനുഭവങ്ങൾ കടന്നു വരും. അതോടുകൂടി അവരനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതായി തീരുകയാണ്. അതുമാത്രമല്ല കാരാഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത്. കാരാഗ്രഹം അടിച്ചമർത്തലിൻ്റെ ഇടമാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഒപ്രഷൻ. അടിച്ചമർത്തലിൻ്റെ സ്ഥലമാണ്. വ്യക്തിത്വത്തെ, താലന്തുകളെ, കഴിവുകളെയൊക്കെ അടിച്ചമർത്തുന്ന ഇടമാണ് കാരാഗ്രഹം. സ്വതന്ത്രരായി നടന്ന് കഴിവുകളും താലന്തുകളും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നവർ ഒരു കാരാഗ്രഹത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കഴിവുകളോ താലന്തുകളോ ഒന്നും പുറത്തു കൊണ്ടുവരുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അവർ മാറ്റപ്പെട്ടു. മറ്റൊന്ന്, അവരുടെ മേൽ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്ന ഇടമാണ് കാരാഗ്രഹം. തങ്ങൾക്കിഷ്ടമില്ലാത്തതും തങ്ങൾക്ക് വശമില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നിർബന്ധിക്കപ്പെടുന്ന ഇടമാണ് കാരാഗ്രഹം. ഒരു തടവുപുള്ളി തടവിലാക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ മേൽ ചില ചുമതലകൾ, ചില ഉത്തരവാദിത്തങ്ങളോ ചില ജോലികളോ ഒക്കെ അവിടുത്തെ മേലധികാരികളോ അധികാര സ്ഥാനങ്ങളോ ഒക്കെ നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പലപ്പോഴും താൻ പഠിച്ചു വന്നതോ താൻ ആചരിച്ചു വന്നതോ താൻ ധീരിച്ചു വന്നതോ ആയ കാര്യങ്ങളൊന്നും അല്ലായിരിക്കും അവിടെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റേതായ സ്ട്രഗിൾ അവിടെ നേരിടേണ്ടതായിട്ട് വരും. നമുക്കറിയാം, ദൈവത്തിൻ്റെ ദാസനാകുന്ന ശിംശോൻ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. താനൊരു ശക്തനായ യോദ്ധാവായിരുന്നു, ഒരു നാസിർ വ്രതസ്ഥനായിരുന്നു. എന്നാൽ തന്നിലുള്ള ദൈവകൃപ ചോർന്നു പോയപ്പോൾ ഫെലിസ്ത്യരുടെ കയ്യിൽ അകപ്പെട്ട് താൻ അവരുടെ മുൻപിൽ ഒരു കൂത്തുകാഴ്ചയായി, രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചവനായി, മാവ് പൊടിക്കുന്നവനായി അധപ്പതിക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണുവാൻ കഴിയും. ശിംശോൻ ശീലിച്ചു വന്നത് ഇതല്ലായിരുന്നു. പക്ഷേ അവൻ അത് ചെയ്യുവാൻ നിർബന്ധിക്കപ്പെടുകയാണ്. പലപ്പോഴും എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, നമ്മൾ ശീലിച്ചു വരാത്ത പല കാര്യങ്ങളും ചെയ്യുവാൻ, നമ്മൾക്ക് വശമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുവാൻ പലരും നമ്മളെ സമ്മർദ്ദം ചെലുത്താറുണ്ട്. അതുമാത്രമല്ല, കൊടിയ ശാരീരിക മാനസിക പീഡനങ്ങൾ തടവറയ്ക്കകത്തു നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്ന് ഈ സാഹചര്യങ്ങൾ ഉടലെടുത്ത് വരാറുണ്ട്. സഹ തടവുകാരിൽ നിന്ന് ഈ സാഹചര്യം നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ തടവറ അല്ലെങ്കിൽ കാരാഗ്രഹം മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അടുത്തത്, ദാരിദ്ര്യം അതിനകത്തുണ്ട്. എങ്ങനെയാണ് ദാരിദ്ര്യം വരുന്നത്? പുറത്ത് നാട്ടിലെല്ലാം സമ്പൽ സമൃദ്ധിയുള്ളപ്പോൾ കാരാഗ്രഹത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് റേഷനാണ് ലഭിക്കുന്നത്. ഒരു നിശ്ചിത അളവാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ചിലപ്പോൾ അത് കിട്ടിയെന്നായി, കിട്ടിയില്ലെങ്കിലുമായി. അപ്പോൾ സമൃദ്ധി പുറത്തുണ്ടെങ്കിലും അതനുഭവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അത് തടവറ നൽകുന്നു. നോക്കിയേ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങൾക്കകത്ത് ഉഴലുന്ന ഒരു ജീവിത അനുഭവമാണ് തടവറ പ്രദാനം ചെയ്യുന്നത്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല ഭവനങ്ങളും കാരാഗ്രഹ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ നല്ല നല്ല പേരുകളായിരിക്കാം ആ വീടിനിട്ടിരിക്കുന്നത്. പാരഡൈസ് എന്നോ ഹെവൻ എന്നോ ഒക്കെ പേരിട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ അകത്ത് കാരാഗ്രഹ സമാനമായ അനുഭവം, സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവം, അടിച്ചമർത്തലുകളുടെ അനുഭവം, സമ്മർദ്ദങ്ങളുടെ അനുഭവം, ശാരീരിക മാനസിക വ്യഥകളുടെ അനുഭവം,
ദാരിദ്ര്യത്തിൻ്റെ അനുഭവം, സ്തോത്രം, നമ്മൾ ആരും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അതിനകത്ത് കിടന്ന് ഉഴലുന്ന ധാരാളം ജീവിതങ്ങൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്നും അതിനകത്ത് കിടന്ന് ഉഴലുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കുകയില്ല. ഏതൊരു വ്യക്തി തടവിൽ പോയാലും ആ തടവിനൊരു പീരീഡുണ്ട്. ചില സാഹചര്യങ്ങൾ മാത്രം അത് ജീവപര്യന്തമാകും. പക്ഷേ ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ കാരാഗ്രഹങ്ങൾക്കകത്ത് ദൈവം ഒരു എക്സ്പയറി ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ദൈവം ഒരു സമയം കുറിച്ചിട്ടുണ്ട്. ആ സമയം കഴിയുമ്പോൾ അവൻ അതിനകത്ത് നിന്ന് പുറത്തു വരും. ദൈവവചനം പരിശോധിക്കുമ്പോൾ ധാരാളം ഭക്തന്മാർ കാരാഗ്രഹ സമാനമായ അനുഭവങ്ങൾക്കകത്ത് കടന്നു പോയിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ജോസഫ് കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ട വ്യക്തിയാണ്. ശിംശോൻ കാരാഗ്രഹത്തിലകപ്പെട്ട വ്യക്തിയാണ്. ദാനിയൽ സിംഹക്കുഴി എന്ന് പറയുമെങ്കിലും അതൊരു കാരാഗ്രഹ സമാനമായ അനുഭവമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിലായിരുന്നു. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നു. പൗലോസും ശീലാസും തടവിൽ കിടന്നു. യോഹന്നാൻ ഏകാന്ത തടവിലായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭക്തന്മാരെല്ലാം കാരാഗ്രഹത്തിനകത്ത് പോയെങ്കിലും എന്നും അവർ കാരാഗ്രഹത്തിനകത്ത് ഒതുങ്ങിയില്ല. കാരാഗ്രഹത്തിനകത്ത് നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ സമാനമായ അനുഭവങ്ങൾക്കകത്തുകൂടെ, മാനസിക സമ്മർദ്ദങ്ങൾക്കകത്തുകൂടെ, കൊടിയ പീഡനങ്ങൾക്കകത്തുകൂടെ, അടിച്ചമർത്തലുകൾക്കകത്തുകൂടെ കടന്നു പോകുന്ന ജീവിതമേ നിങ്ങളുടെ ഉള്ളിലൊരു ചോദ്യം ഉയരുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത് അവസാനിക്കുകയില്ലേ? എൻ്റെ ജീവിതത്തിൽ ഇതിനൊരു മാറ്റം വരികയില്ലേ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയുവാനുള്ള ദൂത്, ദൈവം തൻ്റെ തൃക്കണ് പായിച്ച്, ദൈവം തൻ്റെ കരം നീട്ടി നിങ്ങളെ അതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തിയുള്ള ദൈവമാണ്. 102 സങ്കീർത്തനത്തിൻ്റെ 20 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ബദ്ധന്മാരുടെ ഞരക്കവും കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും യഹോവ തൻ്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ. ബദ്ധന്മാരുടെ ഞരക്കം കേൾക്കുന്ന ഒരു ദൈവം, ബന്ധനസ്ഥരുടെ ഞരക്കം കേൾക്കുന്ന ഒരു ദൈവം, അവരെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവം. പ്രിയ മാതാവേ, പിതാവേ, പ്രിയ ദൈവവൈതലെ, നിങ്ങൾ കടന്നു പോകുന്ന കാരാഗ്രഹ സമാനമായ അനുഭവങ്ങൾക്കകത്ത് നിങ്ങളുടെ ഞരക്കം പോലും കേൾക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഞരക്കം കേട്ടിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ആ ഞരക്കത്തിന് പിമ്പിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സർവശക്തിയുള്ള ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. അപ്പോൾ കാരാഗ്രഹത്തിന് ദൈവം ഒരു അറുതി വയ്ക്കും. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ഈ ഭക്തന്മാരെയൊക്കെ പുറത്തു കൊണ്ടുവന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിനകത്ത് കാണാൻ കഴിയും. ഒന്ന് രണ്ടു പേരുടെ അനുഭവങ്ങൾ നമുക്ക് വേഗത്തിലൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി ദൃഷ്ടാന്തത്തിനായി ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവഭക്തനായ ജോസഫ് എന്ന് പറയുന്ന ആ യൗവനക്കാരനെ. നമുക്കറിയാം, താൻ അപ്പൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ, യാക്കോവിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ താൻ കണ്ട ഒരു ദർശനം നിമിത്തം സഹോദരന്മാരാൽ ത്യജിക്കപ്പെട്ടു, സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടു, സഹോദരന്മാരാൽ വിൽക്കപ്പെട്ടു. പോത്തിഫർ എന്ന് പറയുന്ന ഫറവോയുടെ അകമ്പടി നായകൻ ജോസഫ് എന്ന് പറയുന്ന ഈ യുവ സഹോദരനെ വിലയ്ക്ക് വാങ്ങി തൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നു. ആ ഭവനത്തിനകത്ത് അവൻ മുഖാന്തര ഭവനം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശത്രു ഒരു പദ്ധതി ഒരുക്കി. പോത്തിഫറിൻ്റെ ഭാര്യ അവനെ വശീകരിപ്പാൻ ഒരു തന്ത്രവുമായി കടന്നു വന്നു. ജോസഫ് വിശുദ്ധനായൊരു മനുഷ്യനായിരുന്നു, വിശ്വസ്തനായൊരു മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ്റെ വിശുദ്ധിക്കും വിശ്വസ്തതയ്ക്കും ഒക്കെ കളങ്കം ചാർത്തുവാൻ പദ്ധതിയിട്ടുകൊണ്ട് പോത്തിഫറിൻ്റെ ഭാര്യ ഒരു പദ്ധതി അവന് നേരെ കൊണ്ടുവന്നു. പക്ഷേ ദൈവഭക്തനായ ജോസഫ് ആ പരീക്ഷയെ ജയിച്ചു. അവൻ നീതിയുടെ പക്ഷത്ത് നിന്നു, അവൻ സത്യത്തിൻ്റെ പക്ഷത്ത് നിന്നു, അവൻ വിശുദ്ധിയുടെ പക്ഷത്ത് നിന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നീതിയുടെ റിസൾട്ടായിരുന്നില്ല, അനീതിയുടെ റിസൾട്ടാണ് അവന് കിട്ടിയത്. അവന് കിട്ടിയത് തടവറയായിരുന്നു, അവന് കിട്ടിയത് ജയിൽവാസമായിരുന്നു. ഒരു പക്ഷേ ജയിലിലേക്ക് പോകുമ്പോൾ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു കാണും, ദൈവമേ, ഞാൻ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടും നീതിയുടെ ഭാഗത്ത് നിന്നിട്ടും വിശുദ്ധിക്ക് വേണ്ടി നിന്നിട്ടും എനിക്ക് ലഭിച്ചത് ഇതാണല്ലോ എന്ന് മാനുഷികമായി ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു കാണും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ സത്യത്തിന് വേണ്ടി നിന്നിട്ട്, നീതിക്ക് വേണ്ടി നിന്നിട്ട്, വിശുദ്ധിക്ക് വേണ്ടി നിന്നിട്ട് കുറ്റാരോപണങ്ങൾ മാത്രം, തടവുകൾ മാത്രം, സമ്മർദ്ദങ്ങൾ മാത്രം, പീഡനങ്ങൾ മാത്രം ലഭിക്കുന്ന പലരും ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഉള്ളിലും ഇതേ ചോദ്യം ഉയരുന്നുണ്ടാകാം, ഞാനിതൊക്കെ ചെയ്തിട്ട് എനിക്ക് ലഭിക്കുന്നതെല്ലാം തിക്താനുഭവങ്ങളാണല്ലോ ദൈവമേ എന്ന്. എന്നാൽ ആ തിക്താനുഭവങ്ങളുടെ പിൻപിലെല്ലാം ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല ജോസഫിന്. ജോസഫ് തടവറയിലേക്ക് കയറുകയാണ്. ആ തടവറയിലേക്ക് കയറുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം അവിടെയുണ്ട്.
വാസ്തവത്തിൽ ജോസഫിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം വധശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റമാണ്, ബലാത്കാര കുറ്റമാണ് അവൻ്റെ നേർക്ക് ആരോപിക്കപ്പെട്ടത്. പക്ഷേ ആ വധശിക്ഷയ്ക്ക് അവൻ പാത്രമാകാതെ വണ്ണം പോത്തിഫേറിൻ്റെ ഹൃദയങ്ങളെ ദൈവം തിരിച്ചു. അവനൊരു ജയിൽവാസം കൊടുത്ത് പോത്തിഫേറിലൂടെ ദൈവം തൻ്റെ കരം ചലിപ്പിച്ചു. മറ്റൊരു കാര്യം, വളരെ ശ്രദ്ധേയമായൊരു ഭാഗം അവിടെയുണ്ട്. ജോസഫ് എന്ന് പറയുന്ന ഈ യൗവനക്കാരൻ പോത്തിഫേറിൻ്റെ ഭവനത്തിൽ വരുന്നതൊരു അടിമ ചെറുക്കനായിട്ടാണ്. അടിമയ്ക്ക് വ്യക്തിത്വമില്ല, പേരില്ല, അവകാശങ്ങളില്ല. പക്ഷേ ദൈവം അവനോട് കൂടെയിരുന്നു. നോക്കിയേ, ഈ അടിമയായ വ്യക്തി ഒരു കുറ്റം ചെയ്തു, ക്രൂരമായൊരു കുറ്റം, പോത്തിഫേറിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു കുറ്റമാണ് ചെയ്തത്. വാസ്തവത്തിൽ ഈ അടിമയായ ജോസഫ് കടന്നു പോകേണ്ടത് നികൃഷ്ട അനുഭവങ്ങളുള്ള, ക്രൂരന്മാരുള്ള, കൊടും കുറ്റവാളികൾ കിടക്കുന്ന ഒരു തടവറയിലേക്കാണ്. പക്ഷെ ദൈവവചനം നമ്മളവിടെ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ആ അകമ്പടി നായകനായി പോത്തിഫേറിൻ്റെ ഭവനത്തോട് ചേർന്ന ഒരു ജയിലിനകത്തേക്കാണ് ജോസഫ് മാറ്റപ്പെട്ടത്. കുറച്ചുകൂടെ വ്യക്തമായി അവിടെ പറയുന്നു, രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന തടവറയിലേക്ക് ജോസഫ് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. വാസ്തവത്തിൽ ജോസഫ് പോകേണ്ടത് കൊടും കുറ്റവാളികൾ കിടക്കുന്ന ഒരു തടവറയ്ക്കകത്തേക്കാണ്. പക്ഷേ അതിൻ്റെ പിമ്പിലും ദൈവകരം ചലിച്ചു. ദൈവം അവനെ രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന തടവറയിൽ ആക്കി. നോക്കി, ഒരു പൊളിറ്റിക്കൽ പ്രിസണിലേക്ക് അവനെ മാറ്റി, ഒരു റോയൽ പ്രിസണിലേക്ക് അവനെ മാറ്റി. രാജകൊട്ടാരത്തിനകത്ത് ചെയ്യുന്ന കുറ്റനിമിത്തം കുറ്റം ആരോപിക്കപ്പെട്ടെന്ന വ്യക്തികളെ കിടത്തുന്ന ജയിലിലേക്ക് ജോസഫ് എത്തപ്പെടുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. അതിൻ്റെ പിമ്പിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ടായിരുന്നു. ആ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇങ്ങനെയാണ്, സ്തോത്രം, ആമൻ. രാജകൊട്ടാരത്തിൽ കുറ്റം ചെയ്യുന്ന വ്യക്തി രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകും. അവൻ ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷവും അവന് തിരികെ കയറാൻ സാധ്യതയില്ല. അവൻ എന്നേക്കുമായി പുറത്തേക്കാണ്. അപ്പോൾ പലർക്കും ഈ തടവറ എന്ന് പറയുന്നത് പുറത്തേക്കുള്ള വഴിയായി വെളിപ്പെട്ട് നിൽക്കുമ്പോൾ, ജോസഫ് യാദൃശ്ചികമായിട്ടല്ല ഈ തടവറയ്ക്കകത്ത് വന്നത്. അതിൻ്റെ പിമ്പിൽ ദൈവത്തിനൊരു കരമുണ്ട്. പലരും പുറത്തു പോകുന്ന ആ തടവറയ്ക്കകത്ത് ദൈവം ജോസഫിനെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? രാജകൊട്ടാരത്തിലേക്ക് കയറുവാൻ. പലരും പുറത്തുപോയ കാരാഗ്രഹങ്ങൾ ജോസഫിന് അകത്ത് കയറാനുള്ളൊരു മുഖാന്തരമാക്കി ദൈവം മാറ്റി. ഞാനൊരു ദൂത് നിങ്ങളോട് കൈമാറാം. പലരും തകർന്നുപോയ പ്രതിസന്ധിക്ക് നടുവിൽ, പലരും ഉടഞ്ഞുപോയ പ്രതിസന്ധിക്ക് നടുവിൽ, പലരും ഇല്ലാതായി തീർന്ന പ്രതിസന്ധിക്ക് നടുവിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നിങ്ങളുടെ ജീവിതത്തിന് പിമ്പിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. നിങ്ങൾ കടന്നു പോകുന്നത് ദൈവിക പദ്ധതിക്കകത്ത്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടഞ്ഞു പോകാത്തത്, അതുകൊണ്ടാണ് നിങ്ങൾ തകർന്നു പോകാത്തത്. നിങ്ങളുടെ സമപ്രായക്കാർ, നിങ്ങളെക്കാൾ ശക്തന്മാർ, നിങ്ങളെക്കാൾ ഭക്തന്മാർ ഉടഞ്ഞു പോയപ്പോഴും നിങ്ങൾ ഉടഞ്ഞു പോകാഞ്ഞത്, നിങ്ങൾ പുറത്തു പോകാഞ്ഞത്, ആമേൻ, നിങ്ങൾ ഇല്ലായ്മപ്പെട്ടു പോകാഞ്ഞതിൻ്റെ കാരണം, നിങ്ങൾക്ക് പിമ്പിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന പദ്ധതി അത് ദൈവിക പദ്ധതിയാണ്. സ്തോത്രം. യേശുവിൻ്റെ ശിഷ്യന്മാർ ഗദരദേശത്തെ ലക്ഷ്യമാക്കി ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ പ്രതികൂലത്തിൻ്റെ തിരകൾ ആ ബോട്ടിലേക്ക് കയറി, അവരെ മുങ്ങുമാർ ആ തിരകൾ അതിനകത്തേക്ക് കയറി, അവരെ തകർക്കുമാർ, അവരുടെ ലക്ഷ്യം തെറ്റിക്കുമാർ കാറ്റ് അവരുടെ പടകിന് നേരെ ആഞ്ഞടിച്ചു. പക്ഷേ ആ തിരക്ക് അവരെ മുക്കാൻ കഴിഞ്ഞില്ല, ആ കാറ്റിന് അവരെ തകർക്കാൻ കഴിഞ്ഞില്ല, അവരുടെ ലക്ഷ്യത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇതാണ്, ആ പടകിനകത്ത് യേശു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അവർ കർത്താവിൻ്റെ വാക്ക് കേട്ടും കർത്താവിൻ്റെ പദ്ധതി പ്രകാരവും കർത്താവിൻ്റെ ആലോചന പ്രകാരവുമായിരുന്നു മുൻപോട്ട് പോകുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ കുടുംബം പ്രതിസന്ധിക്കകത്ത് തകർന്നു പോകാഞ്ഞത്, പ്രശ്നങ്ങൾക്കകത്ത് ഉടഞ്ഞു പോകാഞ്ഞത്, പ്രശ്നങ്ങൾക്കകത്ത് മുങ്ങിപ്പോകാഞ്ഞത് ദൈവകരം നിങ്ങളോട് കൂടെയുണ്ടായിരുന്നത് കൊണ്ടാണ്. യേശു കർത്താവ് ആ പടകിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ആ പടക മുങ്ങാഞ്ഞത്. അവിടെ ഒരു ആത്മീക ദൂതൂടെ ഞാൻ പറഞ്ഞ ആ ഭാഗത്തിൽ നിന്ന് മാറാം. സ്തോത്രം. ഈ പടകിന് നേരെ പ്രശ്നങ്ങളെല്ലാം അഴിച്ചുവിടുന്നത് കാറ്റും തിരകളുമാണ്. അപ്പോൾ അത് സൃഷ്ടികളാണ്. എന്നാൽ ആ പടകിനകത്ത് കിടന്നുറങ്ങുന്നവൻ ആരാന്നറിയാമോ? സൃഷ്ടാവാണ്. ഒരു ദൂത് ഞാൻ കൈമാറാം. സൃഷ്ടാവ് നിൻ്റെ പടകിലുള്ളിടത്തോളം കാലം, സൃഷ്ടാവ് നിന്നോട് കൂടെ ഉള്ളിടത്തോളം കാലം, സൃഷ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിക്കും നിന്നെ മുക്കുവാൻ കഴിയുകയില്ല, സൃഷ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിക്കും നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല. കാരണം നീ ദൈവിക സംരക്ഷണത്തിൻ്റെ വലയത്തിലാണ്, ദൈവകൃപയുടെ വലയത്തിനകത്താണ് നിങ്ങളായിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബങ്ങൾ, ഹല്ലേലൂയാ സ്തോത്രം, നിങ്ങളുടെ തലമുറകൾ, ആമെ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ജോലി സ്ഥാപനം, നിങ്ങളുടെ സഭ, നിങ്ങളുടെ ശുശ്രൂഷ ദൈവകൃപയ്ക്കകത്ത് പൊതിയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് നിങ്ങളെ തകർത്ത് കളയുകയില്ല. സ്തോത്രം. ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിലൂടെ നീളം ദൈവത്തിൻ്റെ കൃപ അവനോടുകൂടെ ചലിച്ചു.
Raja in the Bathan Markatakana, Tadavara Kagatek, Joseph Valichari, Pudu and Takamadayatun, Pakshayavu, Devagaraman Udukuda undired. Manishigamai Chindavaram, Yenoduka Arimillo, everyone a Kaivitalu, Protestant Ketanes, a hype and Arimillo in. Pasha, they were the Natal Vectama Irinu, I mean Yehova Avenue to Kuda Irinu. Priya de Uvile, Ningara Hurretal with a Chinda on Dairika, E. Tadavara Kagat, E. Karagrahatna, E. Vitinagata, Yenikuri Wakuvara Yuan, I mean Enneo Nashusipan, Enneo Sahaipan, Arimillo in the Ningal Chindikan on Dairika Pakshe, they were the Natal Europe, Yanuri Karim Baraya, Ningalo Tekella, Ningalo to go to Sarva Sector, they were in the Sanit Himunda, they even Ningalo to Kuda Yunda, Hallelujah Stotram, they even Kuda Yunda in the Wonder, I mean Joseph in the Jewat Ladiam, Kruva Levi Panda Kavanamadai Turn. Karagraham, Remanition at Tagarkonadan, the Mulchindich. Remanition the Victor Tatila Akanadan. I mean, the Pavia Muridi Pichalina, the Anna Mulchindichu. Paksha Joseph in the Jivatil, Adinadeo Manu the Chilla Karanam, Avene Kurcha Devatin Vilia Potta the Undaidan. Adin Sahaya Garamai Tiruan. Adivika Potta the Lekavan and Naratuan the Kavanam, Akaragrahatanago to Devatin the Krube Avenue in Chalichu. Devatin the Krube Avenue in Vilipurti. Nama orang baik ini ingin ya karya kerja pramani ke, awen orang daya tuh dumara, Yahova awen kruba nalgi. Karya kerja pramani itu pertiaga deh enda karya kerja pramani itu responsibility. Ini tadah ulle nokna, tadah ulle sukshikna. Pasal adil uberi matiuli gairing gede yonder. Ini wkti galta melok ke samar dan jelitu wanim, abre pidi piki wanim, abre thagar ku wanim, abre illai macayu wanim oke adhi gara molori wkti gudi an karya kerja pramani. Paksa Dewata ini patut di Joseph ini melundai iri itu guna. Karya kerja pramani yang angin itu tonali boleh berada pada warna. Dewa kurba yang ini mati dalam madilai ini. Innu pagal ini Dewa dengan samsairi cuman dilakukan bol. Ninggal ke virudha mai. Ame ninggal kederai cila shakti gal. Ninggal ay wuduk kuwanim thakar kuwanim. Edan itu dilakukan bol. Inni Dewa dengan susuru shakyakat Dewa ini kurba ninggal ke windi cili kigia. Ame ninggal kederai nilkan saathi Dewa ulah beri. Ninggal kani gula mai ciri ketak warna. Dewa kurba orang karam. Innu pagal ninggal ke windi cili cuman diri kita pagal. Ninggalan jolistan enggalil, ninggalan vidya biasa mekhregalil, ninggalan bahwan mekhregalil, ninggalan kurun mandirikshengalil, paleri ninggalan thakar kuwan ulah patthadi gal ori kumbol, innu bagal ninggalan mel dewiiga patthadi ulah dinal, amen ah patthadi gal kondom, alengke sattru bera patthadi gal kondom ninggalan thakar ka adavanam dewiwa guru badinggal kuwendi celiki. Tuaran orang baik itu, dewiwa guru badinggal orang udah unda erna tu gunda, amen cehi inna dokke, safala mai tiruan takkabanam edaya itu. Pray dewi maklai. Protestant Kagatuda, Kadana Bogan the Gilim, where than a Kagatuda, Kadana Bogan the Gilim, Kasta the Kagatuda, Kadana Bogan the Gilim, Adanakata, Deva Gruva Jelichal on the law, Nam Chayna the Kaningrahamaimar, one Takonamadi Aichirim, Adanagar Prayojana Maichiru and Takavanam, Ere Aichirim, Apostle Paulos than a Jew that will Kadanu and the Sulat and Nadavil, Deva Sandil Pratikin on the Kartave, Sulatio on the Matanam, Pesha Sarva Shakthana, Devam, Paulos and Ubarina, Marbidi Ingenia, Yende Kruba Nenekumadi, Yende Shakti, Belahina Dale, Tiganya, Varim. I mean, Deva to Anamengil Paulus in the Jivatala Sulam, easy to Matikuka Pashe, Asulam Audiricatamone, Asulatin and Adulin, Nelavikin on the low, Ni Karei Nondalo, Ni Pratikin on the low, our end of Sanithimarangam, our end of Kruve Rangam, our Kruve Rangel, Adanaker, Deva Shakti, Ninilina, Aningrehangal Porto, Rwandakonam, Yedea Tiriman, the Deumavane, Padipiki Ayrin. About Kasta that Nadu will put in a Kruve Kagata, Asad Haranamai, the Deva Shakti will put another. Indo pagal ini perasaan itu nadi bil, celar rezeki dengan orang ramai, dewa tentu asal tharan mai kruwe orang dengan pagala. Ini wara ninggal kebiriwa mai iran paleri, ninggal kani gula mai ciri kena pagala. Tudaran nama iridi iri kian, nama iridi bol, ini saya waik kena. Stotram, Yahweh yang menurut kuudaya nama cina itu ke sabala mai iran itu gonda, awen dek kiri lelun ulah donnum, karya kerja pramani noka manil. Ademai bandar potori karya ini apa raya? Adikan dewa guru bandingan ramai celi kini tu guna. Ninggal kau ni dewa guru bayarangi itu guna. Setoran ninggal tak kuttengun korowun kandu bidik ani ni ayu anggo tu beri gila. Palar ada in jiwat tu kuttengalun korowulun kandu bidik ana palar kum vekgerda. Mari molda kutteng kandu bidik ana amma iye meki vekgerda. Amma iye mada kutteng kandu bidik ana mari molku vekgerda. Bharta awinde kutteng kandu bidik ana bhairi ki vekgerda. Kiri tu yogasthena kutteng kandu bidik ana melu tu yogasthena vekgerda. Enal innu pagal ini prarthne gil cilar ramel kruvei ura potapu biden tu guna. Amen. Ninggal kediri aini nacilere dayu mih pagal ani gula mai ciri kian pogiya. Ninggal luude abar ani grehi kepadaan pogiya. A jol istabar ani grehi kepadaan pogiya. Business megal ani grehi kepadaan pogiya. Stotram asatharan mai dayu guru bolip pudan ada mana faktane sambandhi cek karya greha. Joseph tanda jiwida munbot naik kembali dua orang wktigal akarya greha tilkadu mon. Raja winde
പാനപാത്ര വാഹകനും അപ്പക്കാരൻ്റെ പ്രമാണി. നാളുകൾ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിക്കകത്ത് ജോസഫ് ചില പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിൽ അപ്പക്കാരൻ്റെ പ്രമാണി കൊല്ലപ്പെട്ടു, പാനപാത്രവാഹകൻ രക്ഷപ്പെട്ടു. പക്ഷേ അതിനോട് ബന്ധത്തിൽ ജോസഫ് ആ പാനപാത്രവാഹകനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്നെ ഒന്ന് ഓർക്കണം. പക്ഷേ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ പാനപാത്രവാഹകൻ രക്ഷപ്പെട്ട ശേഷം ജോസഫിനെ മറന്നുപോയി, ഓർത്തില്ല. നമ്മുടെയും ജീവിതത്തിൽ ഈ കാരാഗ്രഹങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ചിലരൊക്കെ സഹായകരമായിട്ട് പെട്ടെന്ന് കടന്നു വരും. എന്നും അവരെൻ്റെ ആശ്വാസമായി തീരും, അവരെന്നും എന്നോട് കൂടെ ഉണ്ടാകും, എൻ്റെ ഈ പ്രതിസന്ധിക്കകത്തു നിന്ന് അവരെന്നെ രക്ഷപ്പെടുത്തുമെന്നൊക്കെ ചിന്തിക്കുന്നതിനിടയിൽ അവർ നമ്മളെ മറന്നുപോകുന്ന സാഹചര്യം ജീവിതത്തിൽ കടന്നു വരും. ഭാരപ്പെടേണ്ട, ആര് മറന്നാലും ആര് ഉപേക്ഷിച്ചാലും നിങ്ങളോടുകൂടെ കാരാഗ്രഹത്തിൽ കയറിയ സർവശക്തനായ ദൈവം നിങ്ങളെ മറക്കത്തില്ല, അവൻ മാറിപ്പോകത്തില്ല. അവൻ നിങ്ങളോട് കൂടെ ഉള്ളിടത്തോളം കാലം അവൻ ഓർക്കേണ്ടുന്ന സമയത്ത് ഓർക്കേണ്ടുന്നവൻ ഓർക്കും. പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴാണ് ഫറവോ ഒരു സ്വപ്നം കണ്ടത്, ദേശത്തെ പ്രതിസന്ധിയിലാക്കുന്ന അനേകരെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഒരു വ്യാഖ്യാനി അന്വേഷിക്കുമ്പോൾ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർത്തു. ആ വിവരം രാജസന്നിധിയിൽ അറിയിച്ചപ്പോൾ ഫറവോ ഒരു കാര്യം ചെയ്തു, ജോസഫിനെ വിട്ടയക്കുവാൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ഉടനെ ഫറവോൻ ആളയച്ചു, ജോസഫിനെ വിളിപ്പിച്ചു, അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്നിറക്കി, അവൻ ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോൻ്റെ അടുക്കൽ ചെന്നു. ഈ വിവരം കിട്ടിയ ഉടനെ ഫറവോ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജോസഫിനെ പുറത്തിറക്കണം, ഇന്ന് പകലൊരു ദൂത് ഞാൻ കൈമാറാം, നിങ്ങളെ ഓർക്കേണ്ടെന്നവൻ ഓർത്താൽ, അറിയിക്കേണ്ടടുത്ത് അവൻ ആ വിവരം അറിയിച്ചാൽ, എത്തേണ്ടടുത്ത് വിവരമെത്തിയാൽ നിങ്ങളുടെ വിടുതലിൻ്റെ അറിയിപ്പുകൾ എത്തും. സ്തോത്രം. നോക്കിയേ, ആ വിവരമെത്തിയ ഉടനെ തന്നെ, ആ അറിയിപ്പ് എത്തിയ ഉടനെ തന്നെ ജോസഫ് അതിനകത്ത് നിന്ന് പുറത്തു വരുവാണ്ടക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് പകൽ കാരാഗ്രഹ സമാനമായ, തടവറ സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദൈവവൈദ്യലെ, നിങ്ങൾക്കൊരു ഉറപ്പിൻ്റെ വാക്ക് ഞാൻ തരാം. ആമെൻ. ദൈവം പറഞ്ഞിരിക്കുന്ന സമയം, ദൈവം വെച്ചിരിക്കുന്ന സമയമാകുമ്പോൾ നിങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരും. ആമേൻ. ഒരു ശത്രുവിന് നിങ്ങളെ തടഞ്ഞു വയ്ക്കുവാൻ കഴിയുകയില്ല. ദൈവം നിങ്ങളുടെ കഷ്ടതയ്ക്കൊരു എക്സ്പയറി ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ആ എക്സ്പയറി ഡേറ്റ് തീരുന്ന നിമിഷം തന്നെ നിങ്ങൾ പുറത്തു വരുവാണ്ടക്കവണ്ണം ഇടയായിത്തീരും. ഇസ്രായേൽ മക്കൾ 430 വർഷം അടിമ വീടായ ഇരുമ്പുലയായ മിസ്രയിമിൽ തടവറയുടെ സമാനമായ അനുഭവത്തിലൂടെ കടന്നുപോയി. പക്ഷേ ദൈവവചനത്തെ നമ്മൾ വായിക്കുന്നു, ആമെൻ, 430 വർഷം തികയുന്ന അന്ന് തന്നെ അവർ മിസ്രയിമിൽ നിന്ന് പുറപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയാ, സ്തോത്രം. നിങ്ങളുടെ കഷ്ടതയ്ക്കകത്തു നിങ്ങൾ പുറത്തു വരുവാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ സമയമായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഒരു ശക്തിക്ക് നിങ്ങളെ തടഞ്ഞു വെക്കാൻ കഴിയുകയില്ല. നിങ്ങൾ അതിനകത്തു നിന്ന് പുറത്തു വരും. ഇനി പുറത്തു വന്ന രീതിക്കൊരു വ്യത്യാസമുണ്ട്. ജോസഫ് എന്ന് പറയുന്ന വ്യക്തി കാരാഗ്രഹത്തിലേക്ക് കയറിയത് ഒരു തടവുപുള്ളിയായിട്ടാണ്, കുറ്റാരോപിതനായിട്ടാണ്, ഒരടിമയായിട്ടാണ്. ഒരു കുറ്റാരോപിതൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ജോസഫ് ഈ കാരാഗ്രഹത്തിലേക്ക് കയറിയത്. പക്ഷെ ജോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കുറ്റാരോപിതനായിട്ടല്ല, കുറ്റവാളിയായിട്ടല്ല, ലോകം നിന്ദ്യനായിട്ട് എണ്ണുന്നവനായിട്ടല്ല, രാജാവിൻ്റെ വിശിഷ്ടാതിഥിയായിട്ട് രാജ്യത്തിൻ്റെ പ്രതിസന്ധിക്കകത്ത് ഉത്തരവുമായിട്ടാണ് ദൈവം ജോസഫിനെ പുറത്തിറക്കുന്നത്. ഇന്ന് പകലൊരു ആത്മീയ ദൂതി ഞാൻ കൈമാറാം. ഈ പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ കയറിയത് പോകുകയാകെയില്ല നിങ്ങൾ പുറത്തു വരുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ആയിരിക്കുന്ന അനുഭവത്തിലൂടെ അല്ലായിരിക്കാം നിങ്ങൾ പുറത്തു വരാൻ പോകുന്നത്. അതിശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലൂടെ നിങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നോക്കിയേ, ഒരു മാവുപിണ്ടം, ആമേൻ, അത് കുഴച്ച് ഒരു തീച്ചുളക്കകത്തേക്ക് വെക്കുമ്പോൾ അതിന് മണമില്ല, ഗുണമില്ല, രുചിയില്ല, ആർക്കും പ്രയോജനമില്ല. പക്ഷേ ആ തീച്ചുളക്കകത്ത് അല്പനേരം ഇരുന്നു കഴിഞ്ഞിട്ട് അത് പുറത്തു വരുമ്പോൾ, ആമേൻ, ആ മാവുപിണ്ടം ഒരു ബ്രെഡായിട്ടോ ഒരു അപ്പമായിട്ടോ മാറും. അപ്പോൾ അതിന് രുചി വരും, അപ്പോൾ അതിന് ഗുണം വരും, അപ്പോൾ അതിന് മണം വരും. പലരും അത് തേടി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് പകൽ പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുന്ന ദൈവവൈദലെ, നീ പ്രതിസന്ധിക്കകത്ത് കയറിയതുപോലെ അല്ല ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നത്. ആമേൻ. അസാധാരണമായ ദൈവകൃപ നിന്റെ മേൽ ചലിപ്പിച്ച് നിന്നെ അനേകർക്ക് പ്രയോജനമുള്ള, അനേകർക്ക് ആശ്രയമാകുന്ന, അനേകർക്ക് അത്താണിയാകുന്ന ഒരു രാജ്യത്തിൻ്റെ തലവനാക്കി മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ജോസഫ് പുറത്തു വന്നത് പ്രൈം മിനിസ്റ്റർ ഡെസിഗ്നേറ്റ് ആയിട്ടാണ്, നിയുക്ത പ്രധാനമന്ത്രിയായിട്ടാണ്. സ്തോത്രം. പക്ഷെ കാരാഗ്രഹത്തിൽ കയറിയപ്പോൾ അവനിതൊന്നും പ്രതീക്ഷ കണ്ടു കാണുകയില്ല.
ഇതുപോലെയാണ് ഇന്ന് പകൽ പലരും ജീവിതത്തിൽ നയിച്ചു ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, എല്ലാം ഇവിടം കൊണ്ട് തീർന്നു എന്നാണ് പലരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആമേ സ്തോത്രം, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ മറ്റൊരു കാരാഗ്രഹം നമുക്ക് കാണാൻ കഴിയും. ആമേൻ. അപ്പോസ്തലനായ പത്രോസിനെ ഹെരോദാവ് പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുക, അതിൻ്റെ പിന്നാമ്പുറം ഇങ്ങനെയാണ്. സ്തോത്രം. ആമേൻ. യാക്കോബ് എന്ന് പറയുന്ന അഭിഷക്തനെ വാളുകൊണ്ട് കൊന്നു. അത് ജനത്തിന് പ്രസാദമായി എന്ന് കണ്ടിട്ട് പത്രോസിനെയും തീർത്തു കളയാമെന്ന് ചിന്തിച്ച് ആമേൻ ജനത്തിനു മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് കാരാഗ്രഹത്തിനകത്ത് ആക്കി നിർത്തിയിരിക്കുക. നാളെ കഴിയുമ്പോൾ ജനത്തിൻ്റെ മുമ്പിൽ ഒരു പരിഹാസ വിഷയമായി, ഒരു നിന്ദാവിഷയമാക്കി നിർത്താൻ ഹെരോദാവ് പത്രോസിനെക്കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുകയാണ്. പക്ഷെ പത്രോസ് സുഖമായിട്ടുറങ്ങി. ശത്രു ഒരുക്കിയ പദ്ധതി ആമേൻ പത്രോസിൻ്റെ സ്വസ്ഥത കളഞ്ഞ്, സമാധാനം കളഞ്ഞ്, അവനെ ഇല്ലായ്മ ചെയ്ത് ദൈവസഭയ്ക്ക് ആശങ്കകളും ആമേൻ ആമേൻ മുൻപോട്ടൊരു ഭാവിയില്ലാത്ത അനുഭവം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ശത്രുവിൻ്റെ പദ്ധതിയായിരുന്നു. പക്ഷെ ദൈവം അതിനെ തകർത്തു. ആമേൻ ശത്രു തിന്മയ്ക്കായിട്ടാണ് ആ പദ്ധതി ഒരുക്കിയത്. പക്ഷെ എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ? പത്രോസ് തടവിൽ കിടക്കുമ്പോൾ ദൈവം സഭയെ ഉണർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് പകൽ നിങ്ങൾ കടന്നുപോകുന്ന കാരാഗ്രഹത്തിനകത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ദൈവം ചില പ്രാർത്ഥനാ കൂട്ടങ്ങളെ എഴുന്നേൽപ്പിക്കും. ദൈവം പവർവിഷൻ ടി വി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അനേകരുടെ വിടുതലിന് വേണ്ടി. തടവിൽ കിടക്കുന്ന, ബന്ധനത്തിലായിരിക്കുന്ന അനേകരെ വിടുവിപ്പാൻ ദൈവം ഈ തലമുറകളിൽ അവൻ അനേകരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവ വൈതലെ, നീ അധൈര്യപ്പെടേണ്ട, അസമാധാനത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ട, അസമാധാനപ്പെടേണ്ട കാര്യമില്ല. നീ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ്. സ്തോത്രം. തുടർന്ന് ദൈവം തൻ്റെ ദൂതനെ അയച്ച് പത്രോസിനെ അവിടെ വിടുവിക്കുന്നുണ്ട്. ആ വിടുവിക്കപ്പെട്ട നിമിഷത്തിൽ പത്രോസ് പറയുന്ന ഒരു വാചകം ഇങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കാണുവാൻ കഴിയും. കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. യഹൂദ ജനത്തിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പത്രോസിനെക്കുറിച്ച്. ഹെരോദാവിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പത്രോസിനെക്കുറിച്ച്. സ്തോത്രം. പക്ഷേ അതിനേക്കാൾ വലിയൊരു പ്രതീക്ഷ പത്രോസിനെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിനുണ്ടായിരുന്നു. ഇന്ന് പകൽ നിങ്ങളെക്കുറിച്ച് ഒരു പ്രതീക്ഷ പലർക്കുമുണ്ട്. നിങ്ങൾ ഇത്രയും വരെ ആകത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നശിച്ചു പോകുന്നൊക്കെ പലരും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളെക്കുറിച്ച് ഉന്നതമായ പ്രതീക്ഷയുള്ള, ഉന്നതമായ വാഗ്ദത്തങ്ങളുള്ള ഒരു സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. പത്രോസിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവകൃപ. സ്തോത്രം. ആമേൻ. ഹെരോദാവ് തൻ്റെ മുഴുവൻ അധികാരങ്ങളും വെളിപ്പെടുത്തി പത്രോസിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, പിൽക്കാലത്ത് പത്രോസ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ആമേൻ. ഹെരോദാവിൻ്റെ അധികാരത്തെക്കാൾ എനിക്ക് വേണ്ടി ചലിക്കുന്ന ഉയരത്തിലെ മറ്റൊരധികാരമുണ്ട്. ജനത്തിൻ്റെ പ്രതീക്ഷ എന്നെ തകർക്കുക എന്നുള്ളതായിരുന്നു, പക്ഷെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്രതീക്ഷ തകർന്നു കിടക്കുന്ന അനേകരെ ആമേൻ പണിതെടുക്കുക എന്നുള്ളതായിരുന്നു. സ്തോത്രം. ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ പ്രതീക്ഷയ്ക്കും മീതയായിട്ടാണ് പത്രോസിൻ്റെ വിടുതൽ ജീവിതത്തിൽ സംഭവിച്ചത്. ഇന്ന് പകൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി, നിങ്ങൾ കാത്തിരിക്കുന്നതിനപ്പുറമായി നിങ്ങളുടെ തടങ്കൽ പാറകളെ മാറ്റി, നിങ്ങളുടെ തടവറകളെ മാറ്റി നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തിയുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. സ്തോത്രം. മുൻപോട്ട് വരുമ്പോൾ 16-ാം അധ്യായത്തിൽ നമ്മൾ പൗലോസും ശീലാസും തടവറയിൽ അകപ്പെടുന്നത് കാണുവാൻ കഴിയും. സുവിശേഷം പ്രസംഗിച്ചത് നിമിത്തം വളരെ അടിച്ച ശേഷം അവരെ അകത്തെ തടവറയിലാക്കി, അവരുടെ കാലുകൾ ആമത്തിലിട്ടു. ശത്രുവിൻ്റെ ലക്ഷ്യവിധേയുള്ളായിരുന്നു. ഇനി പൗലോസും ശീലാസും ദൈവവചനത്തിന് വേണ്ടി ഓടരുത്, ഇനി ദൈവവചനം അവർ പറയരുത്, ഇനി ദൈവവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില അഭിഷക്തന്മാരെ തളർത്തി ശാരീരികമായ അസ്വസ്ഥതകളിട്ട് ഒരു മൂലയ്ക്ക് ഒതുക്കിയിരുത്താൻ ശത്രു പദ്ധതിയിടുന്നു. പക്ഷേ പൗലോസും ശീലാസും പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാകുമോ? ആ കാരാഗ്രഹത്തിനകത്തും ആ വേദനയ്ക്കകത്തും കാലാമത്തിൽ കിടക്കുമ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ പാടി സ്തുതിക്കാനും തയ്യാറായാൽ അനേകർ നിങ്ങളെ ശ്രദ്ധിപ്പാൻ രക്ഷവണമടയായിത്തീരും. അവിടെ തടവുകാർ അവനെ ശ്രദ്ധിപ്പാൻ രക്ഷവണമടയായിത്തീർന്നു. ആമേൻ. ആ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, അവർ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി. എല്ലാവരുടെയും കയ്യിൽ നിന്ന് ചങ്ങല അഴിഞ്ഞു വീഴുവാൻ ണം ഇടയായിത്തീർന്നു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആമേൻ. ശത്രു നിങ്ങളെ ഒതുക്കിയിരുത്തിയിരിക്കുകയാണോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, നിങ്ങൾ ദൈവത്തെ സ്തുതിപ്പാൻ തയ്യാറാകുക. അനേകരും നിങ്ങളുടെ ഈ വിഷമതകൾക്കകത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് മുഖാന്തരം അവർ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം, നിങ്ങളുടെ ഈ വേദനയ്ക്കകത്തെ ആമേൻ സ്തുതി സ്തോത്രയാഗങ്ങൾ നിമിത്തം അനേകരുടെ ബന്ധനങ്ങളെ ദൈവം അഴിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് മാത്രമല്ല അവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ. ഒരു ജയിലർ കുടുംബമായി രക്ഷപ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇനി ആരും രക്ഷപ്പെടരുത്, ഇനി ആരും രക്ഷിക്കപ്പെടരുത്, ഇനി ആരും ദൈവവചനം കേൾക്കരുതെന്നുള്ള പദ്ധതിയിലാണ് ശത്രു അവരെ കാരാഗ്രഹത്തിൽ കയറ്റിയത്.
പക്ഷേ ദൈവം അത് നന്മയ്ക്കാക്കി തിരിച്ചു, ഭക്തൻ്റെ കാരാഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളാക്കി തിരിച്ചു. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് വീണ്ടും പറയും, ഞാൻ പലവട്ടം തടവ് അനുഭവിച്ചു, ഇതെല്ലാം സുവിശേഷ നിമിത്തമാണ് അനുഭവിച്ചത്. ഇനി ഒരിക്കലും സുവിശേഷം പറയരുതെന്നാണ് ശത്രു കരുതിയത്. സ്തോത്രം. ഇനി ദൈവസഭയ്ക്ക് ഞാനൊരു പ്രയോജനമാകരുതെന്ന ആമേ ശത്രു കരുതിയത്. പക്ഷേ എൻ്റെ ദൈവം അതെല്ലാം നന്മയാക്കി തീർത്തു. പൗലോസേ, ഇനി ഒരിക്കലും നീ ദൈവവചനം പ്രസംഗിക്കരുതെന്ന് ശത്രു വിധി എഴുതി. പക്ഷെ ദൈവം അത് നന്മയ്ക്കാക്കി. എങ്ങനെയാണെന്നറിയാമോ? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് ദൈവസഭയ്ക്ക് വേണ്ടി നാല് അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങൾ എഴുതുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഈ തലമുറയിലും 2022 ആമേൻ ആ ദൈവവചനം അനേകരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക, അനേകരെ പണിതുകൊണ്ടിരിക്കുക, അനേകരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതേ ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് യോഹന്നാനെയും ഡൊമിഷൻ നാട് കടത്തിയത്. ആമേൻ. ഇനി ഒരിക്കലും സുവിശേഷം അവനിലൂടെ പറയരുത്, സുവിശേഷം ഇനി അറിയരുത്, ദൈവസഭ ഇവനിലൂടെ അനുഗ്രഹിക്കപ്പെടരുതെന്ന്. പക്ഷേ ആമേൻ, ദൈവം അത് നന്മയാക്കി തീർത്തു. എങ്ങനെയാണെന്നറിയാം? ദൈവസഭയുടെ മഹത്വമാകുന്ന മഹത്വ പ്രത്യക്ഷത കാണുവാൻ തക്കവണ്ണം ദൈവം യോഹന്നാനെ ഉപയോഗിച്ചു. ദൈവസഭയുടെ പ്രതീക്ഷയാകുന്ന ക്രിസ്തുവിന്റെ പുനരാഗമനം കാണുവാൻ, ആമേൻ, പുതിയ യെരുശലേമിനെ കാണുവാൻ ദൈവം ആ പത്മോസിനെ യോഹന്നാന് വേണ്ടി ഉപയോഗിപ്പാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്ര. ജീവിതത്തിൽ ഒട്ടും നിനച്ചിരിക്കാത്ത സമയത്ത്, ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ജീവിതത്തിൽ ചില കാരാഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. തളർന്നു പോകരുത്, പതറിപ്പോകരുത്. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്താണ് നിങ്ങൾ കടന്നു പോകുന്നത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ വാഗ്ദത്തങ്ങളുണ്ട്. വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾ തീരും വരെ ആമൻ ഈ കാരാഗ്രഹത്തിനോ ഈ തടവറയ്ക്കോ നിങ്ങളെ ഒതുക്കി കഴിയുവാൻ കഴിയുകയില്ല. നമ്മുടെ ബദ്ധന്മാരുടെ ഞരക്കം കാണുന്ന, വേദന കാണുന്ന, നിലവിളി കാണുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ്റെ കരം നമ്മളെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അകത്തു കയറിയതുപോലെയല്ല, അസാധാരണമായ വ്യക്തിത്വത്തോടെ, അസാധാരണമായ ദൈവകൃപയോടെ, അസാധാരണമായ ഉയർച്ചയോടുകൂടെ അവൻ നമ്മെ പുറത്തു കൊണ്ടുവരും. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.